പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു ആനപ്പാപ്പാൻ ആടിനെ കൊണ്ട് റോഡിൽ കൂടെ പോവുക. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ചോദിച്ചു, എടോ തൻ്റെ അപ്പനും തൻ്റെ വല്യപ്പനും ആന കുത്തിയല്ലേ മരിച്ചത്, പിന്നെ താങ്കൾ ഈ ആനയുടെ പുറകെ നടക്കുകയാണ്, എന്തൊരു മണ്ടത്തരമായി കാണിക്കുന്നത്. പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, എന്നറിയാം? അല്ലച്ചാ, അച്ഛൻ്റെ അപ്പച്ചൻ മരിച്ചത് കട്ടിലിൽ കിടന്നല്ലേ, അച്ഛൻ്റെ അപ്പനും മരിച്ചത് കട്ടിലിൽ കിടന്ന് മാന്യമായിട്ട് മരണമായിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴും അച്ഛനും കിടക്കുന്നത് കട്ടിലിൽ തന്നെയല്ലേ. ആ ചോദ്യം ചോദിച്ചതോടുകൂടെ അദ്ദേഹം ഒന്നും മിണ്ടാതെ പോയി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ചിന്തിക്കുന്നത് സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നവരാണ്. എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്, എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ളവർ. കർത്താവ് പറയുന്നതേ, എന്ത് തിന്നുവെന്ന് ഭക്ഷണത്തിനായിക്കൊണ്ടും എന്ത് ധരിക്കുമെന്ന് വസ്ത്രത്തിനായിക്കൊണ്ടും ഒക്കെ നിങ്ങൾ ചിന്തിക്കുകയാണോ? ഇതിനേക്കാളൊക്കെ വിലപ്പെട്ടതല്ലേ നമ്മുടെ ആത്മാവ്. ഈ ആത്മാവിൻ്റെ നിയന്ത്രണമാകട്ടെ നമ്മുടെ കയ്യിലല്ല താനും, അത് ദൈവത്തിൻ്റെ കരങ്ങളില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? ഏറ്റവും വിലപ്പെട്ടതിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ കരങ്ങളില്ല. എന്നാൽ പിന്നെ ആ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കുകയല്ലേ നല്ലത്. അങ്ങനെ നിങ്ങൾ മുഴുവനായി ദൈവിക നിയന്ത്രണത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ, നിങ്ങളെ ദൈവം നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ നൽകിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് താൽക്കാലികമായ കാര്യങ്ങൾ മാത്രം നോക്കാതെ നിത്യമായതിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. അങ്ങനെ നിങ്ങൾ വില കൊടുക്കേണ്ടതിന് വില കൊടുത്താൽ, തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ ഇടപെടും എന്നുള്ളതിൽ സംശയമില്ല. അതുകൂടെ പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് ഇന്ന് രാവിലെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ താൽക്കാലികമായതിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ആശങ്കപ്പെട്ട് ജീവിക്കാതെ അതിനേക്കാളും വിലയുള്ള ഒരു ആത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് കർത്താവേ. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു, അതിൻ്റെ നിയന്ത്രണം അങ്ങയുടെ കരങ്ങളിലാണ്. അതുകൊണ്ട് പരിപൂർണമായി ഞങ്ങളെ നിയന്ത്രിക്കുവാൻ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ തരുന്നു കർത്താവേ. അതുകൊണ്ട് പരിപൂർണമായി അങ്ങയുടെ നിയന്ത്രണത്തിനായി ഞങ്ങളെ തന്നെ വിട്ടുതരുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.